മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ സ്ത്രീത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയ അവരെ ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരേ നിത്യ പെരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രവീര നാട്ടിൽ ചേർക്കണം. കർത്താവിന്റെ ഞങ്ങളെ അനുഗമിക്കുന്നതിന്റെ അറിയിക്കൽ ഞങ്ങളുടെ പാവങ്ങൾ നാഴ്ചയും ചെയ്യുമാറാവട്ടെ. അവനുമെല്ലാം അരികിൽ ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവിന്, നീ ആകാശത്തിലും ഭൂമിയിലും സുതൃക്കനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാനൃപ്തി ആശയം നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഉന്നത നിർഭനാമിശിരാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരുമരുളേണം. ഉന്നത നിർഭനാമിശിരാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരുമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ഉചിതമല്ലോ. അന്ത്യമരാത്തോരവികലമോദം നുകരാൻ ബ്രദരെ മഹിമാ ഒഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോ. എന്റെ പ്രാർത്ഥന ശരിക്കൊള്ളണമേ. നിന്റെ പക്കലാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും രക്ഷിതാവിനും സ്തുതി.
വിഭാഗത്തിൽ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നു എന്ന തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവന്റേതായ സത്വത്താൽ ആസനാവേ ആ ശക്ത മഹിമാൻ ഇരുപടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കിയതിന്റെ വലത്ഭാഗത്തുനിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരണം നിറഞ്ഞവനും നീതിമാനാവിധി കർത്താവിന്റെയും മരണത്തിന്റെയും നാനും ലാവപുത്രം പരിശുദ്ധാത്മാവുമായ കർത്താവെ മരിച്ചുവരിനി കരുണാവളം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ. താനും പ്രതീക്ഷമാനവണഞ്ഞവരെ നിയമോഹിമയോടെ ഉയർപ്പിക്കണമേ. ഇവന്റെയും മരണത്തിന്റെയും നാനും ലാവപുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അതെല്ലാം പുറത്ത് നിത്യസമ്മാനത്തിനായിട്ട് നിത്യസന്തോഷത്തിനായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഈ അവസരത്തിൽ കുടുംബങ്ങൾക്കെല്ലാവർക്കും എല്ലാവരും പേര് ത്യാഗം വലിയ വേദനയാണ് നമുക്കറിയത്. ദിവസത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തത് ദിവസത്തിലെ കർത്താവിന്റെ സമാശ്വാസം കുടുംബാംഗങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ തുടർന്നു ഈ നല്ല അപ്പച്ചനുവേണ്ടി ബാക്കി അദ്ദേഹത്തിൻ്റെ നല്ല മാതൃകൾ എല്ലാവർക്കും അനുഗ്രഹവും കൂടുതലായിട്ടുള്ള വിഷയം മുമ്പോട്ട് പോകാനും പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെയും നാഥൻ്റെയും ആവശ്യഹായും എൻ്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരെ കുമടയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബരങ്ങുന്ന ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ വിലതിരഞ്ഞെടുക്കപ്പെടുവർക്കായ ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന അസ്ത്രപീഠത്തിലേക്കും ഞങ്ങളുടെ സഹോദരൻ കൃഷ്ണനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ിൽ പ്രാർത്ഥിച്ചത് ഇല്ലാലപ്പുഴ ഡോൺ ബോസ്കോയിലെ അറക്ടച്ഛനും സഹകാരികളുമാണ്. ഇനിയിപ്പോൾ ഒപ്പിച്ചു വരുന്നത് ബാബുവും അച്ഛന് സെമിനാരി വിദ്യാർത്ഥിയായി പഠിച്ചിരുന്ന ഡോൺ ബോസ്കോ ഭവൻ മണ്ണൂത്തിയിൽ അന്നുണ്ടായിരുന്ന അച്ഛനാണ് പാർട്ടി ദിവസം. അങ്ങനെ രണ്ടു പേരും ഒപ്പിച്ച് അച്ഛൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുക. കരുണയുടെ നിലനിർത്തണമേ നല്ലൊരു ആശ്രയിച്ചു കർത്താവേനിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശം ഭൂമി നിലവിലാകുന്നു ആകാശഭൂമി ഭൂതലവും ലോകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നഗരമേ മൃതനായ സോ. അവരാന്തകീർത്തനങ്ങൾ പാടും മൃതരാമരരുടെ പാപങ്ങൾ മായ്ക്കണമേ അനൻ കൃപയാലെ. ആമോദേശ വഴിയങ്ങേ സുതരാമരം നോക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കോ കർത്താവേ നിൻ സോജിതവും ദിവ്യ ശരീരവും അറിവോനെ. ഉൾക്കൊണ്ടവരാ നിൻ സുതരെ മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ആഹ്ലാദനാദം കേൾക്കുമ്പോൾ മൃതനിൽ ജീവൻ ഉദിക്കുന്നു. പുത്രനും
ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ ചെയ്തുപോയ എല്ലാ കുറ്റങ്ങളും കരുണപൂർവം ക്ഷമിക്കണമേ.
അങ്ങനെ മരണം വഴി വിശ്വാസികൾക്ക് കവാടം തുറന്നു കൊടുത്ത സ്നേഹനിധിയായ കർത്താവേ, അങ്ങേ കൃപാവരം ഈ ദാസന്റെ മേൽ ചൊരിയണമേ. ആനന്ദവും പ്രകാശം നിറഞ്ഞ അങ്ങേ ദിവ്യമന്ദിരത്തിൽ ഞാനെ സ്വീകരിക്കുകയും ചെയ്യണമേ. എന്നൊന്നും ജയിച്ചു പോകണം അങ്ങ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ. ചെയ്യട്ടെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ, നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനേ, പാതാളത്തിലും അവിടന്നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ, കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കും നൂലം നാഥാ.
നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ നിർമ്മികൾ വെച്ചു ആദിലലിവൊടു ജന്മം നൽകി മർത്യനു നിന്നുടെ രൂപവുമേകി പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. രാജകുമാരി ബലിപീഠത്തിൽ കൂടുക വൈക്കും പ്രാവുകണത്തെ തിരുസഭ നിൽക്കൂ കൂടുക കർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവെ നിൻ ദിവ്യ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരക്കരിക്കരുതേ. അന്തിമ ദിവസം വർത്യഗണത്തിൻ തേജിക തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതീതായ നൽകണമേ തിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുടേണം. നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താ നിരിവേനഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നിരുത്തിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയനന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിതാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കരിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താ നിത്യവിടും നിരളച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവയത്തിലുയർന്നു വരുമ്പോ
ന്യായാധിപനാമിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതിവരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല. നീ ഇന്ന് എന്നോടുകൂടെ പരദീസായനായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന് സ്വരമിതറി മിഴിനീർത്തുകയുണർപ്പിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ, ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാനാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ സ്ത്രീത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ, മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ. കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായും സിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
കാഹളമൂതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃദഗമാകെ ബാവാപുത്രൻ റൂഹാക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ മുഖമാക്കും നാട്ടത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുത്തൂനോ ദീവനിനിച്ചു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ. സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു മധ്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിനോചന മരുളീട തൻ പ്രിയ സുതനെ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാനേ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരൊളി ചൂർന്ന് വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൽ നടുവിൽ താണോ നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പുകൊടുത്തല്ലോ നാദാപാതികൾ ഞങ്ങൾക്കാൽ കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനുടുതീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലേ ഉജ്ജ്വലമാക്കിയ പാട്ടിപ്പാടി നമിക്കുന്നു. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും
ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന് പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജടികാശകളും നീർപ്പൂണകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. യാത്രക്കാരാ മുന്നിലതാമി കബറിടമല്ലേ. എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. കർത്താവേ, എന്റെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു. നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ. എന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു. കർത്താവേ, നീ സൃഷ്ടിച്ച എല്ലാ ജനതയും നിന്നെ വന്നാരാധിക്കും. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ.
സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോടിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവന്തരരെ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു, മണവാളനതാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിചേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയത്തവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശന്നൽകുന്നു, നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും, അവിടെയവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ല വിടം, സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു, പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ, അവരുടെ മരണം ധന്യവുമാ, തുലനം ചെയ്തിൽ മന്നവതൻ, പൊങ്ങിവിളങ്ങും കൊട്ടാരം, തിമിരം തിങ്ങും പാൽക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു, കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ, നീയവ തൂക്കിയളന്നീടിൽ, മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ, ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം വിശിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ, പരിശുദ്ധന്മാരൊത്തുവരം ഭാഗത്തെന്നെ നിറുത്തണമേ, ശരണം മർത്യനു നീയല്ലോ. ആദിമുതലെന്നേക്കുമാമേൻ, കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ, സഭയെ കാത്തു ഭരിക്കണമേ, മരണത്തിൻ വായ്പൂട്ടണമേ, ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ, കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ കർത്താവെ, നിന്റെ ദയാധിഷ്ഠിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കൈക്കൊള്ളണമേ.
விசுவாசமுடி தாசன் செய்யும் ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസ്തകളെ ഏൽപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ, കണ്ടുകണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യപിതാവേ, ഞങ്ങളുടെ പാരിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനാൽ അണയുന്നോ നിൻ പ്രിയ മക്കൾ, നിൻ പ്രിയ സുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോകൻ. തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു.
കാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ
പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ മഹത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അമർത്യനി ആകാശവും ഭൂമിയും നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവ് ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേനിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാപുത്രൻ രൂപായി മൃതനാമിൻ നിൽക്കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാർത്ഥിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുടേണം വിഷയുടെ നാളിൽ
ജയപ്രഭയിൽ വിണ്ടലമിൻ പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യവിളാത്തോരവിഖരമോദം മുഖരാൻ മൃദരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചെർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ബലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. അശ്രദ്ധമഹനീയമായ നീതി വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വൽക്കാതെത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. ബുദ്ധാനുപദേശം മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെയും നാഥനും ദൈവവുമായി വിശിക്കായി. നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായ കബരങ്ങൾ നിൽക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിനെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നീ ഉള്ളേ
ഭൂമിയായിരിക്കുന്ന മക്കളെ കുറച്ച് മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. ഏറ്റവും കൃത്യമായിട്ട് ബാബു അച്ഛനെ സ്മരിക്കുന്നു. അപ്പച്ചേമ്മിന്റെ വേർപാടില് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പച്ചന് വേണ്ടി എല്ലാവർക്കും അനുശോചനം അറിയിക്കുന്നു. ഒൻപത് ദശാബ്ദക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൃത്യ യാത്രയ്ക്ക് ഒരുങ്ങുന്ന അപ്പച്ചനെ സമർപ്പിച്ച ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശീനെ കൂടി വന്നേക്കുകസ്ഥനായ പിതാവേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ സഞ്ചരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്കാരങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയാണെങ്കിൽ ഞങ്ങളെ പ്രാർത്ഥനപ്പെടുത്തിന്റെ ദുഷ്ടാരം രക്ഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടെന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ മനുഷ്യജീവിതമാകുന്നു. മനുഷ്യരെ ഓർപ്പിക്കുന്നതിനെയും നിന്റെ തിരുനാമത്തിന് സ്തുതിയും. മനുഷ്യജീവിതം വാടുകയും ചെയ്യുന്നു. മനുഷ്യജീവിതം മരിച്ചലോർപ്പിക്കുന്നതിനെയും നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനാകുന്നു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചലെ ഓർപ്പിക്കുന്നതിനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിങ്ങൾ പോലെ കടന്നു പോകുന്നു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചലെ ഓർപ്പിക്കുന്നതിനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധിനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. അഴലും മരണവുമില്ലാതെ ജീവൻ പിണയും രാജ്യത്തിൽ മാനവരുടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസന് വരമിന്നരുടേണം. കർത്താവരിവനും സത്യവനമാകുന്നു. ആദിപിതാവമാകട്ടെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിടമണയ്ക്കുന്നു. മറ്റിന് ശരണം നീയല്ലോ ലോകം വ്യർത്ഥൻ സകലേശ ഞങ്ങൾ കർവക നവജീവൻ. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ
ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനസ്സിൽ ഞാൻ അന്തിമ ദിവസം ഉയർത്തേകം നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിങ്ങൾക്ക് പദം നീടും മർദ്ദനമത്യത ഗുണരന്ന ക്ഷയമുള്ള നക്ഷനാകും മർത്തിദേവംസകരേശൻ നിതരം നൂതനമാക്കുന്നു വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ അഖിലേശ എന്റെ സഹോദരരെ മറ്റവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവരോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഈശോയിൽ മരിച്ചവർ ആദ്യം ഉയർത്തു നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായി നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ പ്രാർത്ഥന നിന്റെ പകലെത്തട്ടെ എന്റെ വേഷം നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നാം ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവർ അതിന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വികാരിയേശ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും ദീപരായ മുണ്ടമറ്റം കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അപ്പച്ചൻ ചേട്ടന്റെ സ്വാമത്തിന് അരികിൽ നിൽക്കുമ്പോൾ ഒരു ജീവിതകാലം അനുഭവിച്ച് വാർദ്ധക്യത്തിന്റെ നിറവിൽ തന്റെ ഓട്ടം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഒരു പ്രിയ അപ്പച്ചന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കുടുംബം, മുണ്ടമറ്റം കുടുംബം, ഈ പ്രദേശത്തെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ കുടുംബനാഥനായിരുന്നുകൊണ്ട് ശാന്തതയോടും പക്വതയോടും കൂടി ഒരു നാടിനെ നയിച്ച ഒരു നല്ല പിതാവ്, ശാന്തവും സൗമ്യമായ പെരുമാറ്റത്തിലൂടെ നമുക്കേവർക്കും ഏറ്റവും സ്വീകാര്യനായ ഒരു ഒരു അപ്പച്ചന്റെ അരികിലാണ് നിൽക്കുന്നത്. വിശ്വാസ ചൈതന്യത്തോടുകൂടി ജീവിതകാലം മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയ ഒരു പിതാവ്,
തന്റെ പ്രിയ ഭാര്യ മരിയക്കുട്ടി ചേർത്തിക്കും പ്രിയ മക്കൾക്കുമെല്ലാം വിശ്വാസ ചൈതന്യം പകർന്നു നൽകി നല്ല ജീവിത പരിതസ്ഥിതിയിലേക്ക് അവരോരോരുത്തരെയും നയിക്കുവാൻ ഏറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ച ഒരു മനുഷ്യൻ. ഈ കുടുംബത്തിന്റെ പടിവാതിക്കൽ എത്തുന്ന ഒരാൾക്ക് പോലും നിരാശയോടെ മടങ്ങാൻ കഴിയില്ലാത്ത വിധം അത്രയേറെ സ്നേഹത്തോടെ ഓരോരുത്തരെയും സ്വീകരിച്ച ഒരു നല്ല കുടുംബനാഥൻ. ഈ നാടിനും അയൽക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി. ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, കേവലം 4 വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ എല്ലാ ദിവസവും വന്ന്, ഈ പ്രായത്തിന്റെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്കെത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് സംതൃപ്തിയോടെ ഈ കുടുംബത്തിലേക്ക് മടങ്ങുന്ന ഒരു അപ്പച്ചനെ. മനുഷ്യന്റെ ജീവിതം ഏറെ പ്രത്യേകതകളുള്ളതാണ്. ജീവിതത്തിന്റെ ഈ പ്രതിസന്ധികളെയും സന്തോഷങ്ങളെയും എല്ലാം ഉത്തമമായ പക്വതയോടുകൂടി സ്വീകരിച്ച് ഓട്ടം പൂർത്തിയാക്കിയ ഒരു നല്ല പിതാവ്, ഏറെ കണ്ടു പഠിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ഉള്ളൊരു പുസ്തകം പോലെ, ഒരു ചരിത്ര പുസ്തകം പോലെ വ്യത്യസ്തവും അതേസമയം ശ്രേഷ്ഠവുമായിരുന്നു ഈ പ്രിയ അപ്പച്ചന്റെ ജീവിതം. നിരവധി മാർഗങ്ങളിലൂടെ തന്റെ കുടുംബത്തിന് ശ്രേയസ്സും ഐശ്വര്യം വരുത്തുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ഏറെ ശ്രദ്ധിച്ച ഒരു പ്രിയ വല്യപ്പച്ചനെ യാത്രയാക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു തൃപ്തിയും വിശ്വാസത്തിന്റെ സ്ഥിരതയുമുണ്ട്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ ഭവനത്തിലെത്തുമ്പോൾ ഈശോ മർത്തയോട് പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുകയും എന്നോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നുവോ? മർത്ത പറഞ്ഞു, ഊഴു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകനായ യേശു ക്രിസ്തുവാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം അഗാധമായി ഏറ്റുപറഞ്ഞ ഒരു സഹോദരനാണിത്. ഈ വിശ്വാസത്തിന്റെ നിറവിൽ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടാണ് ഈ അപ്പച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. ഏതാണ്ട് 95 വർഷങ്ങളോളം ഈ ഭൂമിയിൽ ധീരതയോടെ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിച്ച ഒരു അപ്പച്ചനാണിത്. ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഇന്ന്, എല്ലാ മക്കൾക്കും ഇനി മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് അവരൊക്കെ ഈ സമൂഹത്തിന്റെ അരികിലേക്ക് ഹൃദയങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം. ഇന്ന് ഇവിടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിച്ചനും രാരിച്ചൻ സാറും ആണ്. അതുപോലെ ഈ കുടുംബത്തിലെ പ്രിയ കുടുംബനാഥ ആൻസ് ചേച്ചി ദീർഘകാലം ഈ അപ്പച്ചനെയും അമ്മച്ചിയെയും ഏറെ കരുതലോടും ശ്രദ്ധയോടും കൂടി ശുശ്രൂഷിച്ച പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ സ്നേഹത്തോടുകൂടി ദൈവസന്നി സമർപ്പിക്കുന്നു. അപ്പച്ചേട്ടന്റെ ജീവിതത്തിൽ ഏതെങ്കിലും മാനുഷികമായ പോരായ്മകളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും വഴി നമുക്ക് അവയെ കൂടി പരിഹരിച്ച് ദൈവസന്നിധിയിലെ ആത്മാവിനെ നിത്യശാന്തിക്കായി അയക്കാം. കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും നിരന്തരമായ പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് ദൈവസന്നിധിയിൽ ഏറെ അനുഗ്രഹമായി തീരും എന്നുള്ള നമ്മുടെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഉത്തമമായ വിശ്വാസത്തോടുകൂടി ഈ സഹോദരനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇന്ന് വരാൻ സാധിക്കാത്ത നിരവധി ആളുകളുണ്ട്, കുടുംബാംഗങ്ങളായിട്ടുള്ളവര്, ബന്ധുജനങ്ങൾ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അയൽക്കാർ, എല്ലാവർക്കും ഒന്ന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ അവരെല്ലാം പ്രത്യേകമായി അനുസ്മരിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാബു അച്ഛൻ ഞാൻ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. എപ്പോൾ ഈ വീട്ടിൽ വന്നാലും പള്ളിയിൽ വന്ന് സംസാരിച്ച്, സ്നേഹപൂർവ്വം സംസാരിച്ച് തന്റെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ചും തന്റെ
ഈ ക്രൈസ്തവ ദർശനത്തെ കുറിച്ചുമെല്ലാം സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ബാബു അച്ഛൻ ഒരു മാസം മുമ്പാണ് അച്ഛൻ വന്നിട്ട് പോയത്. അതുകൊണ്ട് ഈ സമയത്ത് അച്ഛൻ എത്താൻ പറ്റിയിട്ടില്ല. എങ്കിലും അച്ഛന്റെ ഹൃദയവും മനസ്സും കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ബാബു അച്ഛനോട് ചേർന്ന് അതുപോലെ മറ്റെല്ലാ മക്കളോടും ചേർന്ന് ഈ പ്രിയ അപ്പച്ചനെ ദൈവസന്നിധി നമുക്ക് ഓരോരുത്തർക്കും സമർപ്പിക്കാം. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ അനുശോചനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പ്രിയ പിതാവിനെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. ഏവർക്കും നന്ദി. നമുക്കെല്ലാവർക്കും അന്താവത്തിനും ഭക്തരുണ്ടെന്ന് കർത്താവിയ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചോദിക്കുകയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടപ്പെടുന്ന ഈ ആത്മാവിനെയും നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായെത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യ രക്തം ചെയ്ത് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരോധാന വഴി മനുഷ്യത്തിന് പ്രതീക്ഷയും സ്വർണവും പ്രധാനം ചെയ്ത മിശയായും വിധി ദിവസത്തിൽ നിന്റെ മാതത്തിന്റെ പ്രഭയാൽ ഈ ആത്മാനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി രാസരണ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മിശയായും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നതിനുമായി മിശയായും നിന്റെ ദാസന്റെ പാപങ്ങൾ പുറക്കുകയും കുടുംബാംഗങ്ങളെയും ചാർജ് കരയാസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരും ഒരു നാളോർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരും ഒരു നാളോർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സദതമലക്കുന്നു. മരണം വരും ഒരു നാളോർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കിയും, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അദ്ഭുതനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദേവാലയത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ സിംഹേരിയിലെ പ്രാർത്ഥന കഴിയുമ്പോൾ സമാപന ആശീർവാദത്തിന് ശേഷം അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള സമയമുണ്ടായിരിക്കും. കോവിഡിന്റെ പ്രോട്ടോക്കോളുകളൊക്കെ പാലിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹ്യ അകലം പാലിച്ചു നിൽക്കുവാനും മറ്റ് ക്രമീകരണങ്ങൾ, ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുവാനുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നമുക്ക് യാത്രയായിട്ട് ദേവാലയത്തിലേക്ക് പോകാം. അപ്പച്ചൻ ഈ വീടിനോടും ബന്ധുജനങ്ങളോടും ഒക്കെ യാത്ര ചോദിക്കുകയാണ്. എന്റെ സഹോദരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. വിട വാങ്ങുന്നേ നൽകിയ വസതി പരിശുദ്ധന്മാർവാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം മരണരുളയിടാൻ കഴിവില്ലാത്തോരെ പ്രഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അണയട്ടെ ഞാൻ എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ഋഷികാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്നെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി ഹരിപാവനമാ ദൈവിക ഭക്ഷണം പോകും നേരം സ്നേഹാതൃണയാ എൻ പ്രിയജനമേ ഈശ്വര
Thank you.
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. മണവാളൻ വന്നെത്തും നേരം മണവര ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകടിപ്പോ. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാർ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിദ്ധനാക്കുകയും ചെയ്യ ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും ഇസ്രായേലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദീപത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സോഫാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിൽ നിന്റെ അനുഗ്രഹ ദിവ്യജലത്താൽ അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം, നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വരുത്തുവാൻ നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഗോദാശകൾ അത്യന്ത ന്യായസ്ഥലങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന്, അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും, മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായ ആദിമുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമിഴം, വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തുപോയി, നിന്റെ സന്നിധി ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റി ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. സജീവവും ജീവദായകമായ ശതദാലാസന് ഉയർപ്പിച്ച കർത്താവേ, ശത മഹനീയമായ തിരുദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാന വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉറപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർശനത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപ്പെട്ടു പോയ മിശിഹായുടെ മൗതീശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ അന്തിമ ഉപചാരം അർപ്പിക്കുവാനുള്ള സമയമാണ്. മുൻവശത്തു നിന്നും രണ്ട് നിരയായിട്ട് വന്ന് ഇരുവശങ്ങളിലേക്കും ഇറങ്ങിപ്പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുഷ്പദളങ്ങൾ ഇട്ട് വണങ്ങിയാൽ മാത്രം മതിയായിരിക്കും. ശവമഞ്ചത്തേലെ സ്പർശിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്നവർ രണ്ട് നിരയായിട്ട് വന്ന് പുഷ്പദളങ്ങൾ നിക്ഷേപിച്ചതിന് ശേഷം
ഇരുവശങ്ങളിലൂടെ ഇറങ്ങി സിമിത്തേരിക്ക് വെളിയിലേക്ക് പോകണം. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തുവലം ഭാഗേ കർത്താവേ, ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതുതാൻ ഞങ്ങൾക്ക് സ്ഥാനം രക്ഷേമരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്തകർദ്ദനങ്ങൾ പാടും, മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാതെ. മാമോദീസ വഴിയെങ്ങേ തുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും, കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരെല്ലാരും ശേഷിച്ചില്ല, മഴ പെയ്യുമ്പോൾ വയലുകളിൽ വേത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃദുരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായെന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. ബാബാപുത്രൻ റൂപായി മൃദനാമെന്നിൽ കനിയേണം, ദൈവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമാമീൻ സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രവർത്തിക്കട്ടെ, ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ തൊത്താനും നീ ഏകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ ഘോഷിക്കുവിൻ സർവേശ നീ പരിശുദ്ധൻ, ബലവാനെ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേകണമേ.
ശാശ്വത തീരത്ത്